അപ്പൊ ഇത്തവണത്തെ ഫസ്റ്റ് സമ്മാനം ഞങ്ങളായിട്ട് നേടി. അപ്പൊ ഈ ചാവക്കാട് മർച്ചന്റ് അസോസിയേഷനിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഓണപ്പൂക്കള മത്സരത്തിന് ഞങ്ങൾക്കാണ് ഫസ്റ്റ്. അപ്പൊ ഈ ഫസ്റ്റ് അടിച്ച ഞങ്ങളെ ആ ഒരു അത്തക്കളും കാര്യങ്ങളും അതെങ്ങനെ ഇട്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം ഞങ്ങളെല്ലാ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 അടി 7 അടി 6 ഇഞ്ചിലുള്ള അത്തക്കളാണ് സാധാരണ ഇടാറ്. പക്ഷേ ഞങ്ങളിങ്ങനെ മത്സരത്തിലൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല. ഇത്തവണ ഞങ്ങൾ എന്തായാലും മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് വെച്ച് അപ്പോൾ നോക്കുമ്പോൾ അവർ 4 അടിയുടെ നമുക്ക് 4 അടിയാണ് അതിനനുവദിച്ചിട്ടുള്ള വലുപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 അടിയിൽ ഒതുക്കിയിട്ട് വേണം ഉണ്ടാക്കാം. അപ്പോൾ അത്രയും ചുരുങ്ങിയ ഒരു സിറ്റുവേഷനിൽ ആയതുകൊണ്ട് നമുക്ക് അത്തക്കളത്തിനെ കട്ടിങ്ങൊക്കെ ഇടുമ്പോൾ ഭയങ്കര പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെയൊക്കെ വന്ന്. പക്ഷെ എന്നാലും എല്ലാവരും നല്ല സഹകരിച്ച് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത്. ഇത് കാരണം കഴിഞ്ഞാൽ ഞങ്ങളെ ഷോപ്പിംഗ് മാളാണ്. അപ്പോൾ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ എല്ലാവരും സഹകരിച്ചിട്ട്, സ്റ്റാഫുകളും അവിടുത്തെ ഓണർമാരെല്ലാവരും സഹകരിച്ചിട്ട് ഞങ്ങൾ ഇട്ടിട്ടുള്ള അത്തക്കളാണ്. അപ്പോൾ മർച്ചൻ്റ് അസോസിയേഷൻ ഇങ്ങനെ ഒരു സമ്മാനത്തിൻ്റെ ഒരു ഇത് ആ ഒരു 100-100 കടകൾക്ക് ഇങ്ങനെ മത്സരം വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മളും അതിൽ പങ്കൊള്ളാമെന്ന് വിചാരിച്ചു. അങ്ങനെ പങ്കൊള്ളുമ്പോൾ ഞങ്ങളങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നൊന്നും പ്രതീക്ഷയോടെ ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ വളരെ ചെയ്യുന്നത് എന്തായാലും നല്ല വൃത്തിയോടെ ചെയ്യണമെന്ന് എല്ലാ കൊല്ലം ഞങ്ങൾ ചെയ്യാറുള്ളതാണ്. വളരെ വൃത്തിയോടെ തന്നെ ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ ആ ഒരു ഭംഗി ഞങ്ങൾ നിലനിർത്തണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷവാനന്മാരായി. ഞങ്ങളെ ഒരുപാട് സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഫസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളെ സന്തോഷത്തിൽ എല്ലാവരും പങ്കുള്ളുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പൂക്കളം ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് വരുന്നതൊക്കെ നിങ്ങൾ കണ്ടു വരിക. ഞങ്ങളെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പിംഗ് മാളുള്ളത്. ഒരുപാട് ഇപ്പോഴും അറിയാത്തവരുണ്ട്. നമ്മളിവിടെ 10-17 കൊല്ലം ഈ ബിൽഡിംഗ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യും. ഇവിടെ LIC ഓഫീസുകളുണ്ട്. പിന്നെ അതുപോലെ കുറേ ഡ്രസ്സിൻ്റെ കടകളുണ്ട്, ബ്യൂട്ടി പാർലറുണ്ട്, ജെൻസ് ലേഡീസ്, അതുപോലെ വാച്ച്, മൊബൈൽസ്, ഡ്യൂട്ടി ഫ്രീ, അങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ കടകളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഈ ചാവക്കാട് പരിസരത്തൊക്കെ ഉള്ളവരെ നമുക്ക് ഈ ഷോപ്പിംഗ് മാളിലേക്ക് വരിക. അധികം വലിയ വിലയില്ലാതെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോവാം. അപ്പോൾ ഇത്തവണത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെന്തായാലും അടിച്ച് പൊളിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ഈ ഫസ്റ്റ് കിട്ടിയതിൽ ഞങ്ങൾക്ക് അത്ര കിട്ടിയാലും മതിയാവില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് എന്തായാലും വളരെ സന്തോഷം. ഞങ്ങൾ എല്ലാ സ്റ്റാഫുകളും അതുപോലെ ഇവരൊക്കെ കൊച്ചു കുട്ടികളൊക്കെ കൂട്ടിയിട്ട് സഹകരിച്ചിരുന്ന് ചെയ്ത ഒരു കളാണിത്. അപ്പോൾ ആ കളത്തിൻ്റെ ഭംഗി ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും അടിപൊളിയായി ആയത്. ഞങ്ങൾക്കത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്. എന്തായാലും ഞങ്ങൾ മുന്നേ ഞങ്ങൾ ചെയ്തിട്ടുള്ള ചില ഫോട്ടോസുകളും ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ ഇട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞങ്ങൾ എത്രത്തോളം വലിയ കളാണ് ഇടാറുന്ന്. ഈ ബ്ലാക്ക് കാണുന്ന ഫുള്ള് ഭാഗങ്ങളും നമ്മൾ ഫുള്ള് കളായിട്ട് ഇടാറുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞ കാരണം മാത്രമാണ് ചെറിയൊരു കളത്തിലേക്ക് ഞങ്ങൾ ഒതുക്കിയത്. എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്കും എങ്ങനെ സന്തോഷമാണ് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ കളം വരച്ചതിൻ്റെ ഏകദേശം നമ്മളെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയൊക്കെ അടിപൊളിയായിട്ടുള്ള കളങ്ങളൊക്കെ വരക്കുക. നമ്മളെ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. എന്തായാലും നിങ്ങളതിൻ്റെ ഔട്ടായിട്ടുള്ള ഭാഗം നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റ്. എന്ന് വെച്ചാൽ നമ്മൾ കളം സെറ്റ് ചെയ്ത് വെച്ച് സാധാരണ ഞങ്ങൾ എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ള കാരണം പല കുട്ടികളൊക്കെ നടന്നു വന്നിട്ട് നമ്മളെ കളക്ക് തട്ടി കംപ്ലൈൻ്റ് ആക്കാറുണ്ട്. അപ്പോൾ അവരെ കുറ്റമല്ല, അവർ അറിയാതെ സംഭവിച്ചു പോകാറുള്ളതാണ്. പൂക്കളാണെന്നുള്ള അറിയില്ല ചെറിയ മക്കളിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 4 ഭാഗം കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ മർച്ചൻറ്റിൻ്റെ ഇതിൻ്റെ സമ്മാനം അവർ കൊടുക്കാനല്ല, നമ്മൾ അതിനാദ്യം മാർക്കിടാൻ വേണ്ടിയിട്ട് മർച്ചൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തായാലും അവർ വന്നപ്പോൾ തന്നെ അവരെ മുഖത്തൊരു ചിരി നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവർ പല സ്ഥലങ്ങളിൽ പോയി വന്നപ്പോഴും അവർക്ക് ആ ഒരു ഇഷ്ടം ആയില്ല തോന്നുന്നു. അപ്പം നമ്മൾ അവരെ ചിരി കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സംശയം തോന്നി, നമുക്ക് തന്നെ ആവൂ എന്നുള്ള ഒരു
ഇത് വന്നു തുടങ്ങി. അപ്പം എന്തായാലും നമ്മൾ ആ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമുക്ക് ആ സമ്മാനം ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നത്. അപ്പം എന്തായാലും ഇവർക്ക് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ ആ നമുക്ക് ആ ഒരു പ്രതീക്ഷ നമ്മളെ വിട്ട് കളയാൻ നമുക്ക് നിന്നില്ല. അപ്പോൾ എന്തായാലും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കണത്. അപ്പോൾ നമ്മൾ അവർ വന്നപ്പോൾ അവർക്ക് പായസം കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവരൊക്കെ എല്ലാവരും ഒരുമിച്ച് നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ അവരെ പറഞ്ഞയച്ചത്. അപ്പോൾ അവരെ ഒരു വന്നപ്പോൾ മർച്ചൻ്റെ ആൾക്കാരൊക്കെ വന്നപ്പോൾ നമ്മൾ അവരോട് ഒന്ന് സംസാരിച്ച് നമ്മളോട് നാല് അവരെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ അവരെ അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ വലിയൊരു കാത്തിരിപ്പോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്കതിനെ സമ്മാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ. ചാവക്കാട് രാജാ ഷോപ്പിംഗ് സെന്റർ അതിമനോഹരമായിട്ടുള്ള പൂക്കൾ മത്സരം. ഈ ഷോപ്പിംഗ് സെന്ററിലെ എല്ലാ വ്യാപാരികളും ഒത്തൊരുമിച്ച് വളരെ ഗംഭീരമായിട്ട് പൂക്കളം ഒരുക്കി ജെലി സ്റ്റോഴ്സാണ് നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശ്വാസവും തരുന്നു. ഓക്കെ, അതുകൊണ്ടല്ലേ ഇതിനെ സ്വീകരിച്ച എല്ലാ കടക്കാർക്കും അതുകൊണ്ട് ഞാൻ പിന്തുണയ്ക്കുന്ന എല്ലാ ജീവനക്കാർക്കും എല്ലാവർക്കും ഞാൻ സെക്രട്ടറിയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുക. എല്ലാവർക്കും പുതു ഓണാശംസം നേരുന്നു. മറ്റൊരു വിപുലമായി നടത്താതിരുന്ന ഓണാശംസ ഓണാഘോഷങ്ങൾ നമുക്കറിയാം നമ്മുടെ ജോലികളിൽ നമ്മുടെ സഹോദരങ്ങൾ വേദനയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിന് മാറ്റി നിറച്ചത്. എന്തായാലും ഇതുവഴി സംഘടിച്ച അങ്ങനെ പ്രോത്സാഹിപ്പിച്ച യൂത്ത് വിംഗിന്റെ പ്രസിഡന്റ് ശേഖരനും അതിനോടനുബന്ധിച്ച യൂത്ത് വിംഗ് കമ്മിറ്റിക്കും സംഘത്തിനും എല്ലാവരും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടെ പൂക്കുള്ള ഓരോ ഷോപ്പിന്റെ ഓണേഴ്സും അതിന്റെ അംഗങ്ങളും അതിന്റെ സ്റ്റാഫുകളെ പ്രത്യേകം പേരെടുത്ത് പറയേണ്ടതാണ്. ഏത് തിരക്കുള്ള സമയത്താണെങ്കിലും ഏത് എത്ര നേരത്തെ ആണെങ്കിലും വളരെ സജീവമായി ഈ പൂക്കളം ഒരു നിർണായക പങ്കുവച്ച മുഴുവൻ സ്റ്റോപ്പ് ജീവനക്കാർക്കും സഹകരിച്ച സഹോദരർക്കും ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി പോസ്റ്റ് ചെയ്ത് പൂക്കുന്ന നമ്മുടെ ആശങ്ക ഒക്കെ ഏറെ സ്നേഹത്തോടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാവരും കൈ ഒഴിവുണ്ടെങ്കിലും പായസം കയ്യിൽ ഉണ്ടെങ്കിലും ഓരോ കയ്യടി വളരെ ഉഷാറായ ഒരു കയ്യടി കൊടുക്കണം. അങ്ങനെ ഞങ്ങളെ കാത്തിരിപ്പോടെ ഇരുന്നത് നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പം എന്തായാലും ആ ഇത്തവണത്തെ ഒന്നാം സമ്മാനം ഞങ്ങൾക്കാണ്. കാജ കോംപ്ലക്സിലെ എല്ലാ സ്റ്റാഫുകളും അതുപോലെ ഓണേഴ്സുകളും ചേർന്ന് കൊടുത്തിട്ടുള്ള അത്തക്കളത്തിനാണ് നമ്മൾക്ക് ഒന്നാം സ്ഥാനം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എന്തായാലും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആ കപ്പ് അതിൻ്റെ എടുത്ത് കൊണ്ടുവെക്കാൻ പോവാണ്.
അപ്പൊ ഇത്തവണത്തെ ഓണം നിങ്ങളും അടിച്ചു പൊളിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ ബൈ.